മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല വേണ്ട വാക്കുകൾ എനിക്ക് നീ എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ മലയാളം പച്ച മലയാളം ഉണ്ണിക്കൃഷ്ണ നീ മലയാളം സംസാരിച്ചേ എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയേട്ടോട് പറയട്ടെ പതക്കത്തിന്റെ കാര്യം അവനോട് പറയാൻ പറ്റില്ല എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേ അറിയണ്ട എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടോന്ന് സുന്ദര എന്താടാ ആശ്വാസായി ഞാൻ വിചാരിച്ചു പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയിന്ന് നീ എന്തിനാ വിളിച്ചു കൂവി ഓ അത് ശരി നിന്നെ ഇവിടെ തല്ലിയല്ലേ ഇങ്ങോട്ട് മാറിയേ ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ നീ എന്തിനാ അവനെ അടിച്ചത് ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവ ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ അവൾക്ക് മലയാളം മനസ്സിലാവില്ല എനിക്കറിയാലോ നിനക്കറിഞ്ഞ എനിക്കെന്താ പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ അത് വെണ്ടക്കാണ് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല മിണ്ടാതിരി ബസന്തിയുടെ ബാണ്ടക്കെട്ടിന്ന് വീണതാ ഇവിടെ നോക്കട്ടെ ഇത് കളിത്തോക്ക് കണ്ടാ സാധാരണ നമ്മുടെ ബലൂൻകാരില്ലേ അവര് കൊണ്ടുനടക്കുന്ന തോക്കാണിത് നിനക്കാണാ മിണ്ടായി അവളെന്റെ കൈ കിട്ടിയണ്ടല്ലേ അയ്യോ അവള് പോയി കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കും മുറിയക്കാരിയല്ല അവള് തനി മിണ്ടല്ലേ എന്നെ കൊണ്ട് സത്യം തുറന്നു പറയിക്കൂല എടാ ഇവളെ ഏതോ ഭീകര സംഘടനയിലാളാ ഇവൾക്ക് കരാട്ടെ കുങ്ഫു ഒക്കെ അറിയായിരിക്കും നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം സോറി നീ എന്താ ഈ കാണിക്കുന്നത് വേറെ വല്ല ആയതുണ്ടോ നോക്ക ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല ആരെയിലും വല്ല ബെൽറ്റ് ബോംബ് ഒളിപ്പിച്ചുണ്ടെന്ന് ആർക്കറിയാം എന്താടി ഇവിടെ നീ അവിടെ തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ ഇവിടെ എന്തോ തടയുന്നുണ്ടാ ഈശ്വര ഈർക്കിലി പടക്കോ അത് ഇനി പറ തൂവാരാഹും നീ ആരാകുന്നു നീ കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന മറിയൻ റഷീദെ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഉടുതുണി കംപ്ലീറ്റ് സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യമായിട്ടിരിക്കേ ധൈര്യമായിട്ടിരിക്കേ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല ഇനി വല്ല വി ഐ പി മാരെയും സുന്ദര പോയോ സുന്ദര നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി ഇന്ന് സി എം ഷിപ്പ്യാർഡിനടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു രണ്ട് ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു അതെന്തിനാടി തിരക്കിയത് പറയടി എന്തിനാടി ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് തിരക്കിയത് പറയാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്നത് ഒരു പരാതി പറയണ്ടായിരുന്നു പരാതിയാ നീ ഏത് ഭാഷയെ പറയൂടി മലയാളത്തില് എന്താ അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ അങ്ങേർക്ക് മലയാളം അറിയാം പക്ഷെ നീ എങ്ങനെ മലയാളം നീ ഇപ്പൊ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ സുന്ദര
ബസന്തി മലയാളത്തിൽ സംസാരിച്ചു. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ, എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ. മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത്. ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു, ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. എനിക്കാരുമില്ല, സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കൂടി പോലും ഇല്ല എനിക്ക്. അങ്ങനെ പറയരുത്, ഞങ്ങളുണ്ട് വസന്തിയുടെ കൂടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം, ആരാണ് ക്രൂരൻ? ശ്രീധരൻ, ശ്രീധര കൈമൾ, മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ. തൽക്കാല തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയാ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും, അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവള് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ, അവള് വസന്തിയല്ല പിന്നെ മഹാലക്ഷ്മിയാ. നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയി ആ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. ഏയ്, അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല, മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു. ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാം. ഒരു മാത്രം മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നാ ഹോട്ടലിലാക്കിട്ട് ദിവസം മൂന്നായി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 kilo മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചു കൊടുത്തോട്ടെ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിലായി എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി, ഷെടേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങൾക്കില്ലേ കോശി ഇനി ഞങ്ങളോട് കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ഇതിന്റെ അത് ആവശ്യമില്ലല്ലോ. മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാവും? ഉണ്ണികൃഷ്ണ, നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല. ഇല്ല, ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീ ഫ്രൈ, ബീ ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും ചൊറിയ പുഴു, പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള ഉജാല, ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ മിൽമാ പ്രസിഡന്റ്. പെൺകുട്ടി ബസ്സിനകത്ത് പുര തിരഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടെറസിൽ കിടന്നോ? ടെറസിലാ, വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി, എന്താണ്? എനിക്ക് തലവെക്കാൻ 2.5 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തോണ്ട് പാണ്ടാറടങ്ങ എന്റെ മോളെ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ആ ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്, മനുഷ്യനെ മെനക്കെടുത്താൻ. ആ താമരാജ പിള്ള ബസ്.
എന്തോ ഒരു ശബ്ദം കേട്ടത്. കോശിയുടെ ശബ്ദമല്ല കേട്ടത്. അപ്പൊ ടർച്ചിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത യേശി അല്ല, എന്താ കോശി? ഞാനിവിടെ താഴെയുണ്ട്. എന്താ പറ്റി? മുള്ളാൻ മുറ്റിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിയിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കണ ടൈപ്പീസ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയം കണ്ടു വേഗം റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ. എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന. ഓ, കോശിയുടെ വീഴ്ചയിലും ഞാൻ അങ്ങോട്ട് മറന്നു. ഞാൻ വീഴ്ചയില ഓർത്തത്. ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കാം, അപ്പഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ, പൊളിച്ച് നിക്കണ്ടേ. നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്റർ വെള്ളം ചൂടാക്കി, എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യാം. അമ്മ, ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ കണ്ട് നടക്കണ്ടേ സുന്ദര.